എന്നുള്ള നിലയിൽ കുറേ ആളുകൾ ഇന്ന് ചെയ്യാൻ പറ്റും, പിടിച്ചു നിൽക്കാൻ. അല്ലാതെ പാലങ്ങനെ കൂടി നിങ്ങൾ വളർത്തുന്നവർ നിങ്ങൾ തന്നെ പശുവിനെ അഴിച്ചു കെട്ടി നിങ്ങൾ തന്നെ പുല്ല് കൊടുത്ത് നിങ്ങൾക്ക് കൂലി കണക്കാതിരിക്കുകയാണെങ്കിൽ മാത്രമാണ് 30 രൂപയ്ക്ക് താഴെ കൊടുക്കാൻ പറ്റുന്നത്. കാരണം 20-നും 30-നും ഇടയിൽ നാടൻ പശുക്കളുള്ള ഒരാൾക്ക് ഒരു വർഷം ആകെ കിട്ടുന്ന 2 ലക്ഷം രൂപയുടെ ചാണകം തരി പോലും കളയാതെ വളത്തിന് തൂക്കിയോ ലോറിയിൽ കയറ്റിയോ കൊടുത്താൽ 2 ലക്ഷം രൂപ ചാണകത്തിന്. പാല് 2 ലിറ്റർ വെച്ച് കിട്ടിയാൽ അല്ലെങ്കിൽ 3 ലിറ്റർ വെച്ച് കിട്ടിയാൽ കറവ 10 മാസം വരെയൊക്കെ നിൽക്കുമെന്ന് കൂട്ടിയാൽ ചണ പറഞ്ഞാലും കുറച്ചുകൂടെ കിടക്കാം എന്ന് വെച്ചാൽ തന്നെ അത് പുതിയ വെറൈറ്റി പശുക്കളുടെ മാതിരി ചണ നിറഞ്ഞു കഴിഞ്ഞ് പ്രസവിക്കുന്നവരെ കിടക്കാൻ പറ്റൂല. ജീവാംശമൊക്കെ മാക്സിമം കഴിഞ്ഞാൽ തൊഴിലും ഡൗട്ട് ഉള്ളതാണ്. കാരണം അതിന് വിവരമുള്ളത് കൊണ്ട് അതിൻ്റെ ക്ഷീരസ്രോതസ്സുകൾ അടയണമെന്ന് അതിനറിയാം. മറ്റതിന് വിവരമില്ലാത്തത് കൊണ്ടും അതിന് നമ്മൾ കൊടുക്കുന്ന സാധനം കൊണ്ട് ബുദ്ധി മരവിച്ചതുകൊണ്ടും അത് തൊട്ട് മുമ്പുള്ള മാസം വരെ കിറക്കാൻ സമ്മതിക്കും. 8ാം മാസം വരെ കിറക്കുന്നുണ്ട് പല പശുക്കളെയും. മാത്രമല്ല ഈ ജൈവ ബന്ധമുള്ള ഒരാളിന് താൻ കറന്ന് പാല് കുടിച്ച പശുവിനെ വെട്ടാൻ വയ്ക്കാൻ പറ്റും. കൊടുക്കൂല. നേരെ പറഞ്ഞപ്പോൾ കറവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ വെട്ടാനായിട്ട് കൊടുക്കും. അടുത്തതിനെ വാങ്ങിച്ചുകൊണ്ട് നോക്കും കറവ്. അങ്ങനെയാണ് ഡയറികളൊക്കെ ലാഭത്തിൽ ഓടിക്കുന്നത്. അല്ലാതെ കൂടുതൽ കറക്കുന്നിടത്തോളം കാലം മാത്രമേ തീറ്റ കൊടുക്കുന്നുള്ളൂ. കറവയില്ലാത്ത ഒരെണ്ണവും ഡയറിക്കാതില്ല, തീറ്റ കൊടുക്കണ്ട. പിന്നെ ഒരു കാരണവശാലും മൂലിയെ വളർത്തി നാച്ചുറലായിട്ടുള്ള ഇൻസമിനേഷൻ ഉദ്ദേശിക്കുന്നതല്ല, ആർട്ടിഫിഷ്യൽ ഇൻസമിനേഷനെ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനപ്പോഴേ വിളിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ലാഭകരമായി ഉള്ളത്. അല്ലാതെ കർഷകന് ലാഭകരമായി ഓടുന്നതിനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ മാത്രമാണ് ഇതിൽ ജനങ്ങൾ ആകൃഷ്ടരായത്. അല്ലാതെ ആകൃഷ്ടരാകുന്നത് വീട്ടിൽ ഒരുമാതിരി സാമ്പത്തികമുണ്ട്, കഞ്ഞി കുടിക്കാൻ വേറെ വഴിയുണ്ട്, ഇതൊരു രസത്തിന് കഴിയും. അതിന്ന് ചെയ്യാൻ അത്ര പറ്റുമോ? പണ്ടാണെങ്കിൽ വളരെ ചെയ്യാൻ പറ്റും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടാണെങ്കിൽ 1000 ഏക്കർ സ്ഥലമൊക്കെ പല കുടുംബങ്ങൾക്കുണ്ട്. 500 ഏക്കറും 100 ഏക്കറും 10 ഏക്കറും ഒക്കെ ഉണ്ട്. ഞാൻ ഇത് പറമ്പിൽ വിട്ടു, അതൊരു സൈഡായിട്ട് അതിനെ കാണുന്ന ഒരു ഭംഗിയാണ്, ആനന്ദമാണ്. അങ്ങനെ സ്വന്തമായൊരു ജോലിയും കൂടെ അപ്പുറത്ത് കണ്ടെത്തി അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഭാര്യ പശുവിനെ നോക്കുന്നു, നിങ്ങൾ അധ്യാപകനായോ മറ്റുള്ളതായോ ജോലി ചെയ്യുന്നു, ജോലിയിൽ നിന്ന് വരുമാനമുണ്ട്, അത് നിങ്ങളെ നേരം കൊണ്ടുപോയി വെള്ളമടിക്കുന്നില്ല, മറ്റ് ചിലവാക്കുന്നില്ല, കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ളൊരു സംസ്കാരം നമ്മുടെ ഇടയിൽ ഉണ്ടാവും. അതൊക്കെയാണ് പ്രശ്നമായത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ നിങ്ങൾ രാവിലെ കേൾക്കുമ്പോൾ? ഇതിൽ കാര്യമുണ്ടോ? മറ്റത് കുറച്ച് കഴിയുമ്പോൾ കുട്ടികളൊക്കെ എതിരാവും. ഞാൻ പല പ്രകൃതി ചികിത്സക്കാരുടെയും ആയുർവേദക്കാരുടെയും ഈ പ്രകൃതി സ്നേഹികളുടെയും ഇങ്ങനെയുള്ളവരുടെയും കുടുംബത്തിൽ മക്കളും അച്ഛനും തമ്മിലുള്ള അകലം വളരെ കൂടുന്നതായി കണ്ടു. കേരളത്തിൽ ഇന്ന് പിടിച്ചു പറിക്കാതെയും ദുഷ്ടത കാണിക്കാതെയും ജീവിക്കുന്ന വക്കീലന്മാരും തഹസീൽദാർമാരും അധ്യാപകരും എഞ്ചിനീയർമാരും ഇവരുടെ കുടുംബത്തിൽ അരക്ഷിതാവസ്ഥ വളരെ കൂടുതൽ കണ്ടിട്ടുണ്ട്.
പലപ്പോഴും കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾക്കും മറ്റുള്ളതിനുമായി എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാടോടുമ്പോൾ നടുവേ ഓടാത്തതുകൊണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി തഹസിൽദാരുടെ മകനാണ്, അവൻ വരുന്നത് കാറിലാണ്. അവൻ്റെ കഴുത്തേലും കയ്യിലും ഒക്കെ ആഭരണമുണ്ട്, അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, അത് കൂടിയ മൊബൈൽ ഫോണാണ്. എൻ്റെ അച്ഛനും തഹസിൽദാരാണ്, അതെനിക്ക് നേടിത്തന്നില്ല. അതിൻ്റെ ഒരു പകയുണ്ടാകുന്നു ചുറ്റുപാട് നോക്കിയിട്ട്. അത് സാമൂഹികമായ കാര്യങ്ങൾ സാമൂഹികമായി ഒന്നിച്ച് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പാഠം നമുക്കില്ല. അങ്ങനൊരു സാമൂഹിക അവബോധം ഉണ്ടാക്കാൻ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളും ശ്രമിക്കുന്നില്ല. ഇത്തരം സമയത്ത് അപ്പുറത്ത് കക്കുന്നവൻ അതിന് പറയുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, കണ്ടില്ലേ അവൻ്റെ മകനല്ലേ തകർന്നു പോയത്, അടിച്ചു പൊളിച്ചു നടന്നവൻ നേരെയായി. ഞാൻ പറയുന്നത് ആശ്രമങ്ങൾ ഉൾപ്പെടെ, ആശ്രമങ്ങളോട് എന്നെ പോലെ ബന്ധമുള്ളവരാണ് സ്വാമിജിമാരിയിരിക്കുന്നത്, അവിടെയൊക്കെ ഇന്ന് അടിച്ചുപൊളിക്കാർക്ക് പേരും പ്രശസ്തിയും വരികയും അത് നോക്കി ബാക്കിയുള്ളവർ ആ വഴിക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് മരൈറ്റ്സ്. അപ്പോൾ പിന്നെ സാധാരണക്കാരായിരിക്കും പറയാൻ, അല്ലെങ്കിൽ പിന്നെ മകനെ അവൻ്റെ ഇഷ്ടത്തിന് വിടാനും നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാനും പോകുന്ന കുടുംബങ്ങളാണെങ്കിൽ വലിയ കുഴപ്പമില്ലാവും. എന്നാലും കഷ്ടപ്പെട്ട് പശുവിനെ മേടിച്ച് മറ്റേ പറമ്പിലും പണിത് ഉണ്ടാക്കിക്കഴിഞ്ഞ് ഈ മകൻ ഇതിലുള്ള ആഗ്രഹം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇത് കിട്ടുന്നതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച് കോഴി വളർത്തലോ ബ്രോയിലർ ചിക്കൻ വളർത്തലോ ചിക്കനിൻ്റെ ഫാം തുടങ്ങലോ ഒക്കെ ചെയ്യാനാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഉണ്ടാകുന്ന നിരാശ ചില്ലറയൊന്നുമല്ല, തൻ്റെ മക്കളെയെങ്കിലും നല്ല വഴിയിൽ വിടാം എന്ന് വെച്ച് തുടങ്ങിയത്. നാട്ടുകാരെ നന്നാക്കാനൊന്നും പറ്റില്ല, തൻ്റെ കുടുംബമെങ്കിലും അങ്ങനെ പോകും. കാരണം ചില ടി വി ഇതെല്ലാം നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടാവും, അതിനകത്ത് ഭാര്യമാരും പിള്ളേരും ഇരുന്ന് പലരും കാണും. പകലന്തിയോളം വീട്ടിൽ കിടന്ന് പണിയുക, പശുവിന് പുല്ല് കുറച്ച് കൊടുക്കുക, മറ്റു പണി പണിയുക, ഇതെല്ലാം ചെയ്ത് മടുക്കുമ്പോൾ അതിനോടൊരു താല്പര്യം അവർക്ക് ജന്മന ഉള്ളതല്ലെങ്കിൽ പറയുന്നു ഈ ചാണകത്തിൻ്റെ മണവും മൂത്രത്തിൻ്റെ മണവുമായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ മതി. നാലാളി ജീവിക്കുന്നവർ ജീവിക്കണ്ടേ? ഒന്നാമതെല്ലാം കോട്ടും സൂട്ടും ഇട്ട് വീട്ടിലിരിക്കുന്ന കാലമാണ്. വീട്ടിലാണെങ്കിൽ പോലും ഒരു തോർത്തെടുത്തിരിക്കുന്ന പരിപാടി മലയാളിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് അത് പെട്ടെന്ന് വ്യവസ്ഥിതിയെ തകർക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. ഞാൻ പോകുന്ന ഒറ്റയ്ക്കാണ്, ഞാൻ എൻ്റെ ഇഷ്ടം നടപ്പാക്കുകയും ചെയ്യും. അത് കൂടെയുള്ളവർ ആ വഴിക്ക് വന്നാലും വന്നില്ല, എൻ്റെ കാരണം ഞാൻ തനിച്ചേ ഉള്ളൂ. അവിടെ ഒരു കൂട്ടായ്മയുടെ പ്രസക്തിയൊന്നും നോക്കുന്ന പ്രശ്നമില്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യും. അതെൻ്റെ കൂടെ നിൽക്കുന്നവർ എതിർക്കുകയാണ് ഇഷ്ടമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഖത്ത് നോക്കി അവരോട് പറയും കാരണം നിങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നതൊക്കെ ഏതെങ്കിലും കുടുംബം ഉണ്ടെങ്കിൽ അവിടുത്തെ അച്ഛൻ്റെ ഡിക്റ്റേറ്റർഷിപ്പിൽ മാത്രമേ ആ കുടുംബം നേരെ പോകൂ. അല്ല കൂട്ടായ്മ ആലോചനയും വട്ടമയ സമ്മേളനം കൊണ്ടൊന്നും പരിപാടി ഉണ്ട്. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷനുകളുടെ കാര്യവുമെന്നാണ് എൻ്റെ വിഷയം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ സംശയം ഉന്നയിച്ചത്. ഞാനീ നിങ്ങളുടെ ജനാധിപത്യത്തിൽ അല്പം പോലും വിശ്വസിക്കാത്തയാളാണ്. കാരണം എവിടെയെങ്കിലും നാലുപേരും കൂടി യോജിപ്പുണ്ടായാൽ കൂടി ആലോചിച്ചില്ലെങ്കിൽ രണ്ടുപേര് വിപരീതം പറഞ്ഞ് പുറത്തോളൂ. പിന്നെ അതിനെ നേരിടാനുള്ളത് കണ്ടുപിടിക്കാനാണ് ഏറ്റവും വലിയ വിഷമം. ശരിയാണ്, അപ്പം നിങ്ങളുടെ സംഘടനയോട് ഒരുത്തിന് വിപരീതം തോന്നിക്കുക പിറ്റേ ദിവസം രാവിലെയാണ് നിങ്ങളുടെ മാസികയിലല്ല എഴുതാൻ വരുന്നത്, അവൻ മാതൃഭൂമിയും മനോരമയും വിളിച്ചിട്ട് എഴുതും. പിന്നെ ഇതിനൊക്കെ നിങ്ങൾ മറുപടി പറയാൻ പോകും വേണ്ടേ? നിങ്ങൾക്കൊട്ട് പറയാനും പറ്റില്ല എൻ്റെ സൗകര്യം. ഞാൻ പറഞ്ഞ പോലെ